പാലക്കാട് ഡിഎംഒയുടെ പ്രതികരണത്തിനെതിരെ പേവിഷബാധയേറ്റ് മരിച്ച പെൺകുട്ടിയുടെ കുടുംബം. ശ്രീലക്ഷ്മിക്കേറ്റ പരിക്കിന്റെ ആഘാതത്തെക്കുറിച്ച് ചികിത്സിച്ച ആശുപത്രികളിൽ നിന്ന് ഒന്നും പറഞ്ഞിരുന്നില്ലെന്ന് അച്ഛൻ സുഗുണൻ പറഞ്ഞു. ആഴക്കൂടുതലുള്ള മുറിവാണ് പേവിഷബാധയ്ക്ക് കാരണമെന്ന ഡിഎംഒയുടെ പ്രസ്താവനയോടായിരുന്നു കുടുംബത്തിന്റെ പ്രതികരണം. എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല, കാരണം ആഴത്തിലുള്ള മുറിവ് എന്ന് പറഞ്ഞാൽ കുട്ടി മരിച്ചതിന് ശേഷം പറയുന്നതിനേക്കാൾ കൂടുതൽ. കുട്ടിയെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് ഏറ്റവും നല്ല ഫെസിലിറ്റി ഉള്ള തൃശ്ശൂർ മെഡിക്കൽ കോളേജുകാരും കൂടെ കണ്ടുപിടിക്കുക, ഈ ആഴത്തിലുള്ള മുറിവാണ് കുട്ടിക്കെന്ന് മുമ്പേ കണ്ടുപിടിക്കാണ്ട് ഞാൻ ഈ സമയത്ത് ഞാൻ അതിനെ പറ്റിയിട്ട് അംഗീകരിക്കുന്നില്ല. ആഴത്തിലുള്ള മുറിവ് അന്നേ അറിഞ്ഞെങ്കിൽ കുട്ടിക്ക് വേറെ എന്തെങ്കിലും കൊടുക്കാൻ അഡീഷണൽ കൊടുക്കാൻ പറ്റുന്നത് ഞാൻ എന്നെ കൊണ്ട് സാധിക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റോട് ഞാൻ തീർച്ചയായും വിരുദ്ധമാണ്. ഞാനല്ല ഏത് കോമൺ മാനായാലും സമ്മതിക്കില്ല. അത് അത്ര വലിയ മുറിവ് ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടായിരുന്നു. മങ്കരയിൽ മരിച്ച പെൺകുട്ടിക്ക് പേവിഷബാധ ഏറ്റിരുന്നതായി പ്രത്യേക സംഘത്തിന്റെ റിപ്പോർട്ടുണ്ട്. വാക്സിൻ എടുത്തതിൽ അപാകതയില്ല, വാക്സിന്റെ ഗുണനിലവാരത്തിലും സംശയമില്ലെന്നാണ് റിപ്പോർട്ട്. ജി പ്രസാദ് കുമാർ കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കും. പ്രസാദ്, ഞാൻ ആ പേവിഷബാധ ഏറ്റു മരിച്ച പെൺകുട്ടിയുടെ അച്ഛൻ്റെ പ്രതികരണം ശ്രദ്ധിക്കുകയായിരുന്നു. അദ്ദേഹം അങ്ങേയറ്റം വിഷമത്തോടുകൂടി പറയുകയാണ്, ഈ സംഭവം നടന്ന സമയത്ത് ഇക്കാര്യം ഒന്നും പറഞ്ഞില്ല, മരിച്ച ശേഷം ആഴത്തിലേറ്റ മുറിവാണ് മരണകാരണം എന്ന് പറയുന്നതിലൊക്കെ എന്തർത്ഥമാണ് ഉള്ളത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതോടൊപ്പം പ്രസാദിനൊരു നല്ല ദിനം കൂടി ആശംസിക്കുന്നു. ഗുഡ് മോർണിംഗ് അഞ്ജിത. തീർച്ചയായിട്ടും നമ്മൾ സുഗുണൻ്റെ, അതായത് ശ്രീലക്ഷ്മിയുടെ അച്ഛൻ്റെ പ്രതികരണമാണ് കേട്ടത്. അത് വൈകാരികമായിട്ടുള്ളൊരു പ്രതികരണം. തീർച്ചയായിട്ടും ഇന്നലെ ഡിഎംഒ നമ്മളോട് പറഞ്ഞിരുന്നു ഇതിൽ ആഴത്തിലുള്ള ഈ കൈത്തണ്ടയിലാണ്, ഇടത് കൈത്തണ്ടയിലാണ് ഈ നായ അവർ ഈ ശ്രീലക്ഷ്മിയെ കടിച്ചത്. 19 വയസ്സ് മാത്രം ഉള്ള ഒരു പെൺകുട്ടിയാണ്. ആ കടിച്ച സമയത്ത് ആ ഞരമ്പിൽ കൂടെ ആ കടി ഏറ്റിരുന്നു. അത് ആ ആഴത്തിലുള്ള മുറിവായി പോയി എന്നാണ് ഡിഎംഒ പറഞ്ഞത്. ഇന്നലെ അത് അക്കാര്യം ഇന്നലെ വൈകിട്ട് ഈ ശ്രീലക്ഷ്മിയുടെ വീട്ടിൽ പോയപ്പോഴും ഡിഎംഒ ഡോക്ടർ കെ പി റീത്ത അത് ആവർത്തിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ആ കുടുംബത്തിന് പറയുന്നത് അവർ സാധാരണ ഒരു ആഴത്തിലുള്ള മുറിവ് എന്നുള്ള രീതിയിൽ മാത്രമാണ് ആ കുടുംബം അതിനെ കണക്കിലെടുത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ടൊരു വൈകാരിക പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ളത്. എന്തുകൊണ്ട് ഈ പോയ ആശുപത്രിയിൽ ഒന്നും തന്നെ ഈ മുറിവ് ആഴത്തിലുള്ളതായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞില്ല എന്നാണ് അവർ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വേറെ ഏതെങ്കിലും വിദഗ്ധ ആശുപത്രിയിൽ കൊണ്ടുപോയി തൻ്റെ മകളെ രക്ഷപ്പെടുത്താമായിരുന്നല്ലോ എന്നാണ് അച്ഛൻ ചോദിച്ചത്. തീർച്ചയായിട്ടും അച്ഛൻ്റെ ഒരു ആ ഒരു പ്രതികരണം തീർച്ചയായിട്ടും ആ ഒരു വൈകാരിക പ്രതികരണം തന്നെയാണ്. പക്ഷേ ആരോഗ്യ വകുപ്പ് പറയുന്നത് തങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്നുള്ളൊരു വിശദീകരണം തന്നെയാണ് അവരിൽ കൊടുത്തിരിക്കുന്നത്. ഇന്നലെ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചെയ്തു, അതിനുശേഷം വൈകുന്നേരം ഈ ശ്രീലക്ഷ്മിയുടെ വീട്ടിലും പരിസരത്തും എല്ലാം തന്നെ പോയി സന്ദർശിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് അവർ റിപ്പോർട്ട് കൈമാറിയിട്ടുള്ളത്. വാക്സിൻ എല്ലാം തന്നെ കൃത്യമായി തന്നെ ആ കുട്ടിക്ക് നൽകിയിട്ടുണ്ട്. ഒരു ഡോസ് വാക്സിൻ ആ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഇല്ലാത്തത് അവർ സ്വകാര്യ ആശുപത്രിയിൽ എടുത്തിട്ടുണ്ട്. സിറം കൃത്യമായി തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ്. എന്തായാലും കുട്ടിയുടെ ഇതുമായി ബന്ധപ്പെട്ട സ്രവം ആ സാമ്പിൾ തിരുവനന്തപുരം പാലക്കാട് ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്നോ നാളെയോ ആയിട്ട് അതിൻ്റെ ഫലം വരാൻ സാധ്യതയുണ്ട്. അതിനുശേഷം മാത്രമേ മറ്റ് കാര്യങ്ങളിലേക്ക് എത്താൻ കഴിയൂ എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. അഞ്ചിതാണ്.